ഹലോ, ഹായ്, നമസ്കാരമുണ്ട്. കുറേ ദിവസമായി കണ്ടിട്ട് എല്ലാവരെയും. ഒരു ഒരാഴ്ചത്തെ ഒരു വീക്ക് ഒരു ഗ്യാപ്പ് ആദ്യമായിട്ടിട്ട. അപ്പം രാജ്ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്ന് വന്നിട്ടുള്ള വിഷയം, ഇപ്പം നമ്മളെ ടെറസിൽ പച്ചക്കറി, എല്ലാവരും പച്ചക്കറി കൃഷി ചെയ്യുന്നൊരു ടൈമാണ്. നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരിയോടുകൂടി അവസാനിപ്പിക്കുന്ന ഒരു ബാച്ച് ഇപ്പോൾ തുടങ്ങിയാലാണ് നമുക്ക് അത്. അപ്പോൾ ഈ വർഷം മഴ കുറച്ച് കൂടുതൽ നിന്നുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് ശരിക്ക്. നവംബർ ആകുമ്പോൾ തന്നെ, ഒക്ടോബറിൽ തന്നെ നമ്മൾ തുടങ്ങേണ്ടതാണ്. പക്ഷേ ഈ മഴയുടെ ഇത് കാരണമാണ് ഇങ്ങനെ നീണ്ടുപോയത്. അപ്പോൾ ആദ്യമായിട്ട് അതിന് മണ്ണൊരുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഗ്രോ ബാഗിൽ മണ്ണ് ഇറക്കുക ടെറസിൽ വെക്കുമ്പോൾ. അപ്പോൾ നമ്മൾ സാധാ നിലത്ത് നടുന്ന ഒരനുപാതത്തിലല്ല നമ്മൾ ഗ്രോ ബാഗിലും ടെറസിലൊക്കെ. അപ്പോൾ ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു ഫ്രൂട്ട് വെക്കാനുള്ള മെത്തേഡ്. അപ്പോൾ ഈ പച്ചക്കറിക്കുള്ള ഒരു മെത്തേഡ് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോ എടുക്കുമ്പോഴാണ് ഒരു സാധനം കണ്ടത്. നമ്മൾ റൊളീനിയ ഒന്ന് പഴുത്തിട്ടുണ്ട്. ഒന്ന് പോയി നോക്കാം. ഒരു 600-700 ഗ്രാമുണ്ട്. ഇന്നിപ്പോൾ 2 ഗസ്റ്റ് വന്നിരുന്നു, ആരെ കണ്ണിലും പെട്ടിട്ടില്ല ഈ സംഭവം. കണ്ടല്ലേ, ഞാൻ തിന്നിട്ട് നിങ്ങളെ മുന്നിൽ തിന്നിട്ട് നിങ്ങളെ കൊണ്ട് കൊതി കൂടിക്കുന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യ പടിക്കുന്നുള്ള മണ്ണ്, മേൽമണ്ണ് നമ്മൾ വെട്ടിക്കൂട്ടുക എന്നുള്ളതാണ്. കാരണം കഴിയുന്നതും പരമാവധി മേൽമണ്ണ് നമ്മൾ ഉപയോഗിക്കുക. ഇതുപോലെ ലെയർ ഫില്ല് ചെയ്തതാണ്, മീൻസ് അടിയിൽ ചകിരിച്ചോറ്, ചാണകം, ട്രൈക്കോഡോമ, അതിൻ്റെ മുകളിൽ വീണ്ടും ചകിരിച്ചോറ് ഇട്ടിട്ട് ഫില്ലാക്കുകയാണ്. അപ്പോൾ ഒരു സ്റ്റെപ്പ് ചകിരിച്ചോറ്, ഒരു സ്റ്റെപ്പ് ചാണകം, ട്രൈക്കോഡോമ, വീണ്ടും ചകിരിച്ചോറ്. ഞാനത് ഈയൊരു പീരീഡിലേക്ക് ഫുള്ളായിട്ടുള്ള മണ്ണാണ് കേട്ടോ. അത് ആവശ്യത്തിന് കുറേശ്ശെ ഉപയോഗിക്കുക എന്നുള്ളവർക്ക്, ഒരു പണിക്കാരനെ എണ്ണനെ കിട്ടിയപ്പോൾ അത് കംപ്ലീറ്റ് മേൽമണ്ണ് മാന്തി ഒരു ഏകദേശം ഒരു 4 അറുപാന 5 അറുപാന മണ്ണുണ്ടാവും. അപ്പോൾ അതിനുള്ളൊരു അനുപാതത്തിലാണ് ഇപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കുന്നത്. 1:1:1 എന്നുള്ള അനുപാതമാണ്. ഒരു കൊട്ട ചാണകം, ഒരു കൊട്ട ചകിരിച്ചോറ്, ഒരു കൊട്ട മണ്ണ്. അപ്പോൾ ഞാൻ ആ അനുപാതത്തിലാണ് ഇപ്പോൾ ഇതുണ്ടാക്കുന്നത്. ഇപ്പോൾ വീണ്ടും 2-ാമത്തെ ലെയർ ചാണകട്ട്, അതിൻ്റെ മുകളിൽ വീണ്ടും ഡ്രൈക്കോഡോമ ഇട്ടിട്ട്, അതാണ് ഞാൻ പച്ചക്കറിക്ക് ചെയ്യുന്ന മെത്തേഡ്. അപ്പം ഈ ഡ്രൈക്കോഡോമയിൽ കടന്നിട്ട് മൾട്ടിപ്പിൾ ആയിട്ട് ഒരു 10 ദിവസം ഈ മണ്ണ് നമ്മൾ ഇതേപോലെ മൂടിയിക്കണം. 10-20 ദിവസം കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇനി നേരത്തെ വെട്ടിക്കൂട്ടി അവിടെ വെച്ച അപ്പുറ സൈഡിലാണ് കാണുന്ന ആ മണ്ണ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഫില്ല് ചെയ്തിട്ട് ഇടുക. അപ്പോൾ അതിൻ്റെ മേലെ ഒരു ലെയറും കൂടെ ചകിരിച്ചോറ് ഇട്ടിട്ടുണ്ട് ഈ ഡ്രൈക്കോഡോമൻ്റെ. ഇനി ചകിരിച്ചോറിൽ എന്തെങ്കിലുമൊക്കെ ബാക്ടീരിയ, ഫംഗസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ മണ്ണ് ഏറ്റവും ടോപ്പിലാണ് മണ്ണ് വെട്ടിക്കൂട്ടുന്നത്. അപ്പോൾ ഏകദേശം മണ്ണൊക്കെ വെട്ടിക്കൂട്ടി തീരാറായി. അത് എന്നെ കൊണ്ട് ഒറ്റക്ക് പറ്റാത്തത് കൊണ്ടാണ് ഞാനൊരു അണ്ണൻ്റെ സഹായം തേടിയതാണ്. അപ്പോൾ അത് ഫില്ലായിട്ട് ഇപ്പോൾ ഇനി ഇങ്ങനെ കിടക്കുക. ഇനി ഇതൊരു 10 മുതൽ 20-15 ദിവസം വരെ അങ്ങനെ നമുക്ക് കിടക്കണം. അപ്പോൾ ഇന്നൊക്കെ ഏകദേശം 15 ദിവസം കഴിഞ്ഞു. നമ്മളെ ജബ്ബാർ സാഹിബ് എത്തിയിട്ടുണ്ട്. നമ്മളെല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്യുന്ന ഞങ്ങളെ ഒരു നാട്ടുകാരനാണ് ജബ്ബാർ സാഹിബ്. അദ്ദേഹത്തിൻ്റെ സഹായത്താലാണ് നമ്മൾ മണ്ണൊക്കെ മേലൊക്കെ കയറ്റലും കൃഷിയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം മണ്ണിനി ആ വെട്ടിക്കൂട്ടി ഞങ്ങൾ കാണാം. 3 ലെയറായിട്ട് കാണുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. അടിയിൽ ചകിരിച്ചോറ്, നടുവിൽ ചാണകം, അതിൻ്റെ മേലെ മണ്ണ്. അപ്പോൾ അതിൽ നിന്ന് പകുതി കണ്ടെടുത്തിട്ടാണ് ഇപ്പോൾ ഈ മിക്സ് ചെയ്യുന്നത്. വീണ്ടും അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി നമ്മൾ മണ്ണ് നിറക്കലാണ്. ഗ്രോ ബാഗാണെങ്കിൽ അങ്ങനെ നിറക്കുക, അടിയിൽ കുറച്ച് കരിയിലിടുക, എന്നിട്ട് സൈഡിലൊക്കെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പറുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ഓട്ടയിൽ കൂടെ വെള്ളം ഓവറായിട്ട് പുറത്തു പോകാതിരിക്കാനാണ്.
അങ്ങനെ മണ്ണ് ഏകദേശം ഫില്ലാക്കിയിട്ടുണ്ട്. മൂന്ന് നാല് ഇതാണിപ്പൊന്ന് ഫില്ലാക്കുന്നത്. ചിരങ്ങ, തക്കാളി അങ്ങനെയൊക്കെയുള്ള പെയിൻറ്റ് ബക്കറ്റിലൊക്കെ ആയിട്ട്. അപ്പോൾ ബാക്കിയുള്ള മണ്ണ് പൊന്തിക്കാൻ പറ്റുന്ന അത്ര ഇപ്പം മണ്ണ് ഇതിൽ നിറച്ച് ഇനി ബാക്കി മേഖലയിൽ കൊണ്ടുപോയിട്ട് ബക്കറ്റിൽ കൊണ്ടുപോയിട്ട് നിറക്കും. അപ്പോൾ ഏകദേശം ഫില്ലിങ് എങ്ങനെയാന്നുള്ളത് മനസ്സിലായില്ല. അപ്പോൾ പ്രധാനമായിട്ടും ഞാൻ കൃഷി ചെയ്യുന്നത് ചിരങ്ങ, തക്കാളി, പച്ചമുളക്, ബൈങ്ങൻ, നമ്മുടെ എന്താ പറയുക ബ്രിഞ്ചാൾ, എഗ് പ്ലാന്റ് എന്നൊക്കെ പറയും അത്, പച്ചമുളക്, ക്യാബേജ്, ഇതൊക്കെയാണ് ഞാൻ സാധാരണ പയർ, അതേമാതിരി കുറ്റിപ്പയർ. അപ്പോൾ ചിരങ്ങനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ദീർഘകാല വിള കിട്ടുന്നൊരു വെജിറ്റബിളാണ് ചിരങ്ങ. അപ്പോൾ ചിരങ്ങ തൈ വിത്ത് വാങ്ങി മുളച്ചിട്ടുണ്ട്. അത് അതിൻ്റെ ഒരു പ്രോസസ്സിങ് ആണ് നടക്കുക. സീഡ്ലിംഗ് ട്രയൽ ചിരങ്ങൻ്റെ വിത്ത് ഒരു 2 സെൻറ്റിമീറ്റർ താഴത്തേക്കാക്കിയിട്ട് നനച്ചു കൊടുക്കുക. ഇതേപോലെ 9 ദിവസം കൊണ്ട് മുളച്ച് പൊന്തി വരും. 15 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ എപ്സം സാൾട്ട്, ഇതാണ് എപ്സം സാൾട്ട്. ഇതിൽ ഈ ഒരു 2 ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു 2 സ്പൂണ് എപ്സം സാൾട്ട്, 2.5 സ്പൂണ് എപ്സം സാൾട്ട് ഇട്ടിട്ട് 15 ദിവസം കഴിഞ്ഞാൽ നമുക്കത് മാറ്റിയിട്ട് നടാം. അപ്പോൾ നടുന്നതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനാണ് നമ്മൾ. അപ്പോൾ എപ്സം സാൾട്ടിൽ മുക്കിയിട്ട് ഒരു 1/2 മണിക്കൂർ നമ്മൾ തൈകൾ വെക്കുന്നത്. അത് കഴിയുന്നത് അതിൽ ഒന്ന് മുങ്ങിയെടുക്കുന്ന പറഞ്ഞാൽ മഗ്നീഷ്യം സൾഫേറ്റ് അതിൻ്റെ ക്ഷീണമൊക്കെ മാറ്റുന്നുള്ളു. നമ്മൾ റീപ്ലാന്റ് ചെയ്യുമ്പോൾ പറിച്ച് നടുമ്പോൾ അതിൻ്റെ വേരുന്നതിനൊക്കെ ഉള്ള ക്ഷീണങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാറ്റി നടുമ്പോൾ ഉണ്ടാകുന്ന ക്ഷീണവും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനാണ് ഇത് വെള്ളത്തിലിട്ട് വെക്കുന്നത്. ചുരുങ്ങിയൊരു 1/2 മണിക്കൂറെങ്കിലും അതിലിരിക്കണം. ഇനി നമുക്കതൊന്ന് നടാം. ഞാൻ ഫ്രൂട്ട് കൊട്ടയിലാണ് നടുന്നത്. ഒരു കൊട്ടയിൽ 2 തൈ വെച്ചിട്ട് നടാം മാക്സിമം. അതിലധികം ആവരുത്, കാരണം ഇത് ഒരുപാട് വള്ളി അങ്ങനെ നീണ്ടു പോകുന്നതാണ്. അപ്പോൾ നമ്മൾ എപ്സം സാൾട്ട് വെള്ളത്തിലിട്ട് 1/2 മണിക്കൂർ ഇട്ട് വെച്ചതിൻ്റെ ശേഷം അത് എടുത്തിട്ട് ഞാൻ 2 ഫ്രൂട്ട് ബാസ്ക്കറ്റിൽ 2 തൈ വെച്ചിട്ടാണ് നടുന്നത്. ഇത് ഇനി നേരെ നമ്മൾ ഒരു വളരുന്നതിനനുസരിച്ചിട്ട് ഒരു കയറ് കയറ്റിയിട്ട് മുകളിലേക്ക് കൊടുക്കാം. നടൽ കഴിഞ്ഞു, നമ്മളെ ജബ്ബാർ സാഹിബ് ഞങ്ങളെ നമ്മളെ സഹായിക്കാൻ വരുന്ന ഏകൊരു മനുഷ്യനാണ്. ജബ്ബാർ സാഹിബിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ ഈ കൃഷിയൊക്കെ ചെയ്യുന്നത്. എന്നെ കൊണ്ട് ഇത് മേലേക്ക് കയറ്റലൊക്കെ വലിയ പ്രയാസമാണ്. അപ്പോൾ അത് നമ്മൾ പറിച്ച് നട്ട് വളർന്ന് ഏകദേശം ഒരു 5 അടി നമ്മൾ കയറിൻ്റെ മുകളിലെത്തിയാൽ അതിൻ്റെ എൻ്റെ ഭാഗം ടിപ്പ് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും അതിൽ നിന്ന് അത് ഫസ്റ്റ് കട്ട് കഴിഞ്ഞ് അതിൽ നിന്ന് വീണ്ടും ശിഖരങ്ങൾ പൊന്തി വരും, അത് വീണ്ടും കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ധാരാളം ചിരങ്ങ ഉണ്ടാവും. ഏകദേശം ഒരു 50 ദിവസമായാൽ അത് പൂക്കളിടൽ തുടങ്ങും. ആൺപൂവും പെൺപൂവും രണ്ടും വ്യത്യസ്തം മനസ്സിലാകുന്ന രൂപത്തിലാണ് പൂ ഉണ്ടാകുക. ഏകദേശം ഒരു 70 ദിവസമായതോടു കൂടിയിട്ട് നമുക്ക് ചിരങ്ങ പറിച്ചെടുക്കുക. അധികം മൂപ്പത്തുന്നതിൻ്റെ മുന്നേ തന്നെ പറിച്ചെടുക്കണം. അല്ലാതെ അധികം മൂപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കഴിക്കാൻ വളരെ അത് ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും. അതേപോലെ ഏത് സീസണിൽ ഉണ്ടാകുന്നൊരു എപ്പോഴും നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ് തക്കാളി. തക്കാളി, പച്ചമുളക് ഇത് ആവശ്യമില്ലാത്തൊരു ടൈം നമുക്ക് ഉണ്ടാവില്ല. കേരളീയരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കറികളിലും ഭക്ഷണത്തിലും എന്തിലാണെങ്കിലും തക്കാളി നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ്. അപ്പോൾ നമ്മൾ ലാഭം നഷ്ടമൊന്നും നോക്കിയിട്ട് കാര്യമില്ല. കാരണം നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ മാർക്കറ്റിൽ വെള്ളനെ വെച്ച് നോക്കുമ്പോൾ വമ്പിച്ച് നഷ്ടത്തിലാവും. പക്ഷേ നമ്മൾ നമുക്ക് വിഷമില്ലാത്ത ഭക്ഷണം, നമ്മളുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് ഉണ്ടാകുന്നൊരു ആത്മസംതൃപ്തി നമ്മൾ മാർക്കറ്റിൽ നിന്ന് 10 രൂപക്കോ 5 രൂപക്കോ കിലോ വാങ്ങിയാൽ അത് കഴിക്കുന്ന തക്കാളി കിട്ടില്ല. നമ്മളെ തക്കാളിക്ക് നമുക്ക് എപ്പോഴും ഒരു 30 രൂപ വാല്യൂ നമുക്ക് അതിനുണ്ടാവും. കാരണം അത് നമ്മളുണ്ടാക്കിയ തക്കാളി ആയതുകൊണ്ട് അതിനൊരു പ്രത്യേകത മനസ്സിനും പൊട്ടിക്കുമ്പോഴും അപ്പോൾ കഴിക്കുമ്പോഴൊക്കെ നമുക്കൊരു അപ്പോൾ കഴിവിൻ്റെ പരമാവധി നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള തക്കാളി, പച്ചമുളക് ഇതൊക്കെ വളരെ പെയിൻറ്റ് ബക്കറ്റോ അല്ലെങ്കിൽ
വെള്ളത്തിൻ്റെ ക്യാനൊക്കെ 20 രൂപ കൊടുത്താൽ കിട്ടും. ഗ്രോ ബാഗ് ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല, ഞാനും വെക്കാറില്ല. കാരണം അത് ഒരു വർഷമൊക്കെ ആകുമ്പോഴൊക്കെ അതിൻ്റെ പണി തീരും. ഒന്ന് അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച്. അപ്പോൾ എൻ്റെ അടുത്തുള്ള ബക്കറ്റൊക്കെ 3 വർഷം ഓൾറെഡി കഴിഞ്ഞാൽ, അപ്പോൾ മാക്സിമം ഒരു 6 വർഷം 7 വർഷം 8 വർഷമൊക്കെ ഒരു ബക്കറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. 100 രൂപ മാർക്കറ്റിൽ വെള്ളത്തിൻ്റെ 20 രൂപയ്ക്ക് ക്യാന് വെള്ളം സപ്ലൈ ചെയ്യുന്നവരോട് പറഞ്ഞാൽ ഡാമേജ് ഉള്ളത് അവർ തരും. 20 രൂപയാണ് നമ്മുടെ അടുത്ത് നിന്ന് ഈടാക്കുന്നത്. അപ്പം തക്കാളിൻ്റെ പ്രോസസ്സ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഏറ്റവും എളുപ്പം ഉണ്ടാക്കാവുന്നൊരു വെജിറ്റബിളാണ് തക്കാളി. നമ്മൾ വിത്ത് വാങ്ങും ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവരുന്ന ഉപയോഗിക്കുന്ന തക്കാളിൻ്റെ ഉള്ളത്തെ കുരുടുത്തിട്ട് ഇതേപോലെ ട്രയല് പായി കൊടുക്കുക. പായി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ചകിരിച്ചോറ് വീണ്ടും ഇട്ട് കൊടുക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് മുളപ്പിച്ചെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇങ്ങനൊന്നും ചെയ്യണമെന്നില്ല, വെറുതെ ഏതെങ്കിലും ഒരു ചട്ടിയിൽ നമ്മൾ കറിക്ക് കൊണ്ടുവരുന്ന തക്കാളി ഇട്ടാലും അതും മുളച്ച് വരും. അപ്പോൾ നമ്മളിത് പറിച്ച് നടാനുള്ള സൗകര്യത്തിനൊക്കെ ഇത് സീഡിങ് ട്രയലാക്കിയിട്ട് ഒന്ന് ഇതേപോലെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക, തണലത്ത് വെച്ച് കൊടുക്കുക. 8-9 ദിവസം കൊണ്ട് അത് ഇതേപോലെ മുള പൊട്ടിയിട്ട് നന്നായിട്ട് മുള പൊട്ടി വരും. അപ്പോൾ ഒരു 10 ദിവസമായാൽ, ഒരു 4-5 ഇല ആയാലും നമുക്ക് ഇതേപോലെ വീണ്ടും പറിച്ചിട്ട് നടാവുന്നതാണ്. 50 ദിവസം കൊണ്ട് പൂട്ട് തുടങ്ങും. ഒരു 60 ദിവസമായാൽ ഇതേപോലെ ചെറിയ കായ്കളൊക്കെ ഉണ്ടായി തുടങ്ങും. 90 ദിവസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റും. 3 മാസത്തെ ടൈം 90 ദിവസം കൊണ്ട് വിളവെടുക്കാൻ പറ്റും. പിന്നെ തക്കാളിക്ക് പ്രധാനമായിട്ട് നല്ല മണ്ണ് തന്നെ ഡ്രൈ മണ്ണായിരിക്കണം. നമ്മൾ ഓവറും വാട്ടറിങ് തീരെ പറ്റില്ല. ഓവർ വാട്ടറിങ് വന്നിട്ടുണ്ടെങ്കിൽ തക്കാളിൻ്റെ വേര് അതേപോലെ ചീഞ്ഞ് ഇലയൊക്കെ മുരടിച്ചിട്ട് നിൽക്കും. അപ്പോൾ എപ്പോഴും ഡ്രൈ ആയിട്ടുള്ള മേൽമണ്ണ് ഉണങ്ങിയതിന് ശേഷം മാത്രം. പിന്നെ ഉള്ളതാണ് ഈ ഇലക്ക് ഈ ചുളിച്ചിൽ വരിക. അതിന് ഇന്നേ വരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. വെറുതെ ഓരോ മരുന്ന് അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും എളുപ്പം അങ്ങനെ വന്ന തൈകൾ പറിച്ച് ഒഴിവാക്കലാണ്. അത് പിന്നെ അതിനെ ചികിത്സയിൽ കാര്യമില്ല. അതിനെ നേരെ നമ്മൾ പറിച്ച് ഒഴിവാക്കുക, വേറെ തൈ നട്ടുകൊടുക്കുക. ശീതകാല പച്ചക്കറിയായ ക്യാബേജ് കുറച്ച് ഒരു 5-10 ക്യാൻ വെള്ളത്തിൻ്റെ ക്യാനിലാണ് ക്യാബേജ് നടുന്നത്. ഒരു വെള്ളത്തിൻ്റെ ക്യാനിൽ ഒരു തൈ നട, മാക്സിമം പോയാൽ 2 എണ്ണം ഞാൻ നട. ഞാൻ ഒന്നും നടുന്നുണ്ട്, 2 എണ്ണമായിട്ടും നടാറുണ്ട്. 2 എണ്ണം നട്ടാൽ കായ് കുറച്ച് ചെറുപ്പമാവും. ഒന്ന് നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ ക്യാബേജ് വിളവെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ബൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പ്രോത്സാഹനം ലൈക്ക് രൂപത്തിൽ ഇങ്ങോട്ട് വന്നോട്ടെ. പിന്നെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, സഹോദരൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. ശർക്കര ലാനിയിൽ ട്രൈക്കോഡോമ മൾട്ടിപ്ലൈ ചെയ്യില്ല, കാർബണിക് പദാർത്ഥങ്ങളിലെ ഇത് വളരുമെന്ന്. എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു പുതിയ അറിവാണത്. കാരണം ട്രൈക്കോഡോമ കാർബണിക്കിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് തരുന്നത് തന്നെ കാർബണിക് മെറ്റീരിയലിലാണ് നമുക്ക് അത് തരുന്നത്. അതിൽ കിടന്ന് അത് പിന്നെ മൾട്ടിപ്പിൾ ആവേണ്ടാണ്. നമ്മൾ 6 മാസത്തെ എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അപ്പോൾ അതിലിരുന്നിട്ട് അത് മൾട്ടിപ്ലൈ ആവുമെങ്കിൽ പിന്നെ നമ്മൾ വേറെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇന്നേ വരെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ബയോ ബൂസ്റ്ററിലാണെങ്കിലും അതേപോലെയുള്ള മറ്റു ഒരുപാട് ജൈവ വളങ്ങളുണ്ട്. അതിലൊക്കെ നമ്മൾ ബാക്ടീരിയനെ മൾട്ടിപ്ലൈ ചെയ്യാൻ അതിനാൽ വളരാൻ ഉപയോഗിക്കുന്നൊരു സാധനമാണ് ഈ ശർക്കര ലായനി. അപ്പോൾ അദ്ദേഹത്തിന് അതിലെന്തെങ്കിലും പുതിയ അറിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പേഴ്സണലായിട്ട് എൻ്റെ ടെലിഫോൺ നമ്പർ ഇതിൻ്റെ ലാസ്റ്റിലുണ്ട്, ഒന്ന് ഷെയർ ചെയ്താൽ വലിയ ഉപകാരമായിരുന്നു. ഞാൻ കേട്ടോടത്തോളം, പഠിച്ചോടത്തോളം, കണ്ടോടത്തോളം ഈ ബാക്ടീരിയനെ വർദ്ധിപ്പിക്കാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ ശർക്കര ലായനിയാണ് ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെ പരിശോധിച്ചാലും അത് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ കൂടുതൽ വിശദങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്തായാലും പുള്ളീൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കിട്ടിയതിൻ്റെ ശേഷം ഞാനതിന് വീണ്ടും നിങ്ങളോട് മറുപടി പറയുന്നതാണ്. അപ്പോൾ ബായ്. അബ്ദുൽ റസാഖ് തിരൂര്. പിന്നെ വേറൊരു ചോദ്യം ചോദിച്ചിരുന്നു, പിന്നെ ഈ WDC ഒഴിച്ചതിൻ്റെ ശേഷം നിങ്ങളെ തോട്ടം ഒന്ന് അതിൻ്റെ റിസൾട്ടൊന്ന് കാണിക്കുക എന്നുള്ളത്. അത് ഞാൻ ഒന്ന് കാണിച്ചു തരാം.
അപ്പോൾ ആ സുഹൃത്തിന് വേണ്ടിയിട്ട് കാണിക്കുകയാണ്. ഇതാ കണ്ടല്ലേ, ഇതൊക്കെയാണ് മാവ്. ഇതായിരുന്നു ഞാൻ കോപ്രോക്സി ക്ലോറൈഡ്, എൻ്റെ പോയൊരു മാവായിരുന്നു. അതിനെ ഞാൻ കോപ്രോക്സി ക്ലോറൈഡ് കൊടുത്തിട്ട് ഇപ്പോൾ പുതിയ തുമ്പുകൾ ഇലകളൊക്കെ വന്നിട്ടുണ്ട്. അതേ കാണിക്കുക. അതേപോലെ ഇത് കണ്ടില്ലേ, ഇതൊക്കെ പുതിയ പുതിയ നാമ്പുകൾ വന്നതാണ്. അപ്പോൾ മൊത്തത്തിൽ ഓവറോൾ ഒരു പച്ചപ്പ് നിങ്ങൾക്ക് കാണിക്കുക. ഓറഞ്ചാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആദ്യം കണ്ടത് ഓർമ്മ ഉണ്ടെങ്കിൽ അന്നത്തെയും ഇപ്പോഴത്തെയും വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ലോങ്കനാണ്. ഓക്കെ, ബായ്. അപ്പോൾ സാധാരണ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് WDC എന്നല്ല, ഇനി എന്ത് വളം നമ്മൾ കൊടുത്താൽ അത് കാണിക്കും. ഞാൻ കൊടുക്കുന്നത് WDC ആണെന്ന് മാത്രം. ഓക്കെ.